हलो फ्रेंड्स आशांस इंग्लिश क्लास मत्तोरु वीडियो एवर्क्कुम स्वागत इन वीडियो नाम चर्चा होने सेंटेंस अनालिसिस अल्लेंकिल सेंटेंस कंस्ट्रक्शन IELTS अल्लेंकिल OET की प्रिपेयर चेय्युन्नवरे संबंधिच्चिडत्तोळम एस्से राइटिंगिलुम लेटर राइटिंगिलुम वाले अधिकं प्रयोजनप्पेडुन्नु सिंपल सेंटेंस एंगने एझुतणम कॉम्पाउंड सेंटेंस एंगने एझुतणम कॉम्प्लेक्स सेंटेंस एंगने एझुतणम इंगने उल्ल वाले मैन्यूट आयिट्टुल्ल संगतिकळाण ई वीडियोयिलूडे निंगल्क्क तरान पोकुन्नत अप्पोळ इत रण्ड पार्ट आयिट्टायिरिक्कुम चेय्युक पार्ट वण एंड पार्ट टू ई अडुत्त कालत्त ओडेपेक्किन्टे एम डी ओरु अभिप्रायम पत्रक्कुरिप्पिल रेखप्पेडुत्ति IELTSനും OETയ്ക്കും പോകുന്ന ആൾക്കാരുടെ വിജയശതമാനം വളരെ കുറവാണ് അവർ ഒരു പ്രൊഫഷണൽ ഏജൻസി ഗവൺമെന്റ് കൺസൾട്ടൻസി ആണ് റിക്രൂട്ട്മെന്റ് ഓടെ ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും അപ്പം അവർക്കുണ്ടായ അനുഭവമാണ് പുള്ളി പറഞ്ഞത് ഈ IELTS അല്ലെങ്കിൽ OET പാസ് ആവാതെ നല്ല ഗ്രേഡിൽ വിദേശത്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നഴ്സുമാരും ഡോക്ടർസിനും ജോലി കിട്ടത്തില്ല അപ്പം ഈ പരീക്ഷ പാസാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് രണ്ട് മാസത്തെ കോച്ചിങ്ങിന് വേണ്ടി ചേരുന്നു ഈ രണ്ട് മാസത്തെ കോച്ചിങ് എന്നുള്ള എവിടെയോ ഒരു തുടങ്ങിയ ഒരു അബദ്ധമാണ് യഥാർത്ഥത്തിൽ IELTSനോ OETയ്ക്കോ പ്രിപ്പയർ ചെയ്യുന്നവര് ചെയ്യേണ്ടത് അവരുടെ ബേസിക് സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് ആദ്യം ഇപ്പോ ഐഡിയ സ്റ്റാർ സിംഗിൾ പങ്കെടുക്കുന്ന കുട്ടികൾ നേരിട്ട് അവിടെ പോയി ഗ്രൂമിംഗിന് അങ്ങ് ചേരിയല്ല ചെയ്യുന്നത് അവർ സംഗീതം പഠിച്ചവർ സംഗീതം പഠിച്ചിട്ടാണ് പിന്നെ അവരെ ഗ്രൂം ചെയ്ത് അവർ ഫൈനൽ കോമ്പറ്റീഷനിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കോച്ചിംഗ് സെന്ററിലെല്ലാം നടക്കുന്ന ഒരു ഗ്രൂമിംഗ് ആണ് IELTSന്റെ എക്സാമിനേഷനിലെ OETയുടെ ഒരു ഗ്രൂമിംഗ് ആണ് അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം അപ്പം ഇത് കണ്ടുവരുന്നത് ബേസിക് ഗ്രാമർ അറിയാൻ വയ്യാത്ത പരീക്ഷ എഴുതും അപ്പം ഒരുപക്ഷേ സംസാരിക്കുന്നതിന് ഫ്ലുവൻ്റ് ആയിരിക്കും സംസാരിക്കുമ്പോഴുള്ള ഫ്ലുവൻസി റിട്ടൺ ലാംഗ്വേജിൻ്റെ ആക്യുറസിക്ക് ഒരു ഗ്യാരണ്ടി അല്ല അവിടെയാണ് അബദ്ധം പറ്റുന്നത് അവ റിട്ടൺ ലാംഗ്വേജ് നോക്കുമ്പം വെറൈറ്റി ഓഫ് ഗ്രാമേഴ്സ് ഇൻഗ്രീഡിയൻസ് ആണ് അവരവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് കണ്ടീഷണൽ സെൻറ്റൻസസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് വൊക്കാബുലറി ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഒരു എസ്ഐയിൽ തന്നെ വിലയിരുത്തും ഇങ്ങനെ വിലയിരുത്തി വരുമ്പോഴാണ് മിക്കവാറും ഒരു എല്ലാ സെൻറ്റൻസിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും അപ്പോൾ ടോട്ടൽ സ്കോർ ഇടുമ്പോഴത്തേക്ക് ഈ സ്കോർ അങ്ങ് കുറഞ്ഞു പോകും ഇംഗ്ലീഷ് എഴുതാഞ്ഞിട്ടല്ല ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇംഗ്ലീഷാണ് അതിന് യാതൊരു സംശയമില്ല പിന്നെ ഈ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നവരെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം ഒന്ന് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ ബിലോ ആവറേജ് ആവറേജ് ആൻഡ് എബോ ആവറേജ് എബോ ആവറേജ് എന്ന് പറഞ്ഞാൽ വിദേശ കേരളത്തിന് പുറത്ത് പഠിക്കുകയും BSc നഴ്സിംഗ് ചെയ്യുകയും ഇപ്പം ജോലി ചെയ്യുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷനും അവിടുത്തെ കമ്മ്യൂണിക്കേഷനും കൂടുതലും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ എബോ ആവറേജിൽ പെടാം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസത്തെ പ്രിപ്പറേഷൻ മതി ബാക്കി ആവറേജുകാരും ബിലോ ആവറേജുകാരും ഈ രണ്ട് മാസം എന്നുള്ളത് മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക അതിനുശേഷം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷാ ഫീസും നിങ്ങൾ ലീവ് എടുക്കുന്ന സമയത്തുള്ള പൈസയും കോച്ചിങ് ഫീസും ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാണ് ചെയ്യുന്നത് കോച്ചിങ് സെൻറ്റർ ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടതിൻ്റെ പേരിൽ ഞാനിത് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻറ്റൻസ് അനാലിസിസ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് അതിൻ്റെ വെർബ് ഒരു ഒബ്ജക്റ്റ് ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നമ്മുടെ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം സിമ്പിൾ സെൻറ്റൻസ് മീൻസ്
subject verb object. For example, she wrote a letter. ഈ കംപ്ലീറ്റ് സെൻറ്റൻസിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കാം. നിങ്ങൾ ഗ്രാമറിൻ്റെ ടെർമിനോളജി പഠിക്കണമെന്നല്ല, പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ വാക്കുകൾ ഉപയോഗിച്ചേ പറ്റൂ, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു സിമ്പിൾ സെൻറ്റൻസും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ബോത്ത് ആർ സെയിം. പിന്നെ വരുന്നതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉള്ളപ്പം ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരും. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സെൻറ്റൻസ്. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഐഡിയയും കൂടി അതിനോടൊപ്പം വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നവരുടെ ലാംഗ്വേജാണ് കൂടുതൽ സ്കോറിന് അർഹതപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആദ്യം ഒരു സിമ്പിൾ സെൻറ്റൻസ്. ആ സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ സാധാരണ രീതിയിൽ പ്രയോഗിക്കുന്നതാണ്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ദേ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ, ഹീ കോൾഡ് മീ, ദേ വെൻ ടു ഡൽഹി ലാസ്റ്റ് വീക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസ് എല്ലാം സിമ്പിൾ സെൻറ്റൻസ്. ഇനി വരുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിനെ തന്നെ കൂട്ടിയോജിപ്പിക്കുന്നത്, അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം കോമ്പൗണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ് ചെയ്തതാണ്. ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് നമ്മൾ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് ഉപയോഗിക്കും. അപ്പോൾ ഈ കൺജങ്ഷൻ എന്നുള്ള വേർഡും ഓർത്തിരിക്കുക. ഈ മൂന്ന് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആൻഡ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, അതിനങ്ങനെ പേരുണ്ടെങ്കിലും നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന സംഗതി തന്നെയാണ്. അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. ആൻഡ്, ബട്ട്, സോ, ഫോർ, യെറ്റ്, ഇങ്ങനെയുള്ളതാണ്. ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട്, ഫാൻ ബോയ്സ് എന്ന് പറയും. എഫ് എ എൻ ബി ഒ വൈ എസ്, ഫാൻ ബോയ്സ്. എഫ് ഫോർ, എ ആൻഡ്, എൻ നോർ, ബി ബട്ട്, ഒ ഓർ, വൈ എറ്റ്, എസ് സോ. ഈ കണക്റ്റേഴ്സിൽ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് ആൻഡും ബട്ടും സോയും ഫോറുമാണ്. ഈ നാലെണ്ണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. യെറ്റ് വളരെ കുറച്ച് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കാറുള്ളൂ, എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ പലയിടത്തും യെറ്റിൻ്റെ പ്രയോഗം കാണാം. ഈ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ കൺജങ്ഷൻസ് ഒരു സെൻറ്റൻസിൽ പ്രയോഗിക്കുമ്പോൾ ആ വാക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പ് പഞ്ചുവേറ്റ് ചെയ്യണം, കോമ ഇടണം. ഇത് എത്ര പേർക്കറിയാം? അപ്പോൾ ഇങ്ങനെ എഴുതുമ്പം പഞ്ചുവേഷൻ പൂറാണെന്ന് പറഞ്ഞ് ആ സെൻറ്റൻസിനെ അവർ റെഡ് മാർക്ക് ചെയ്യും, കാരണം അവിടെ പഞ്ചുവേഷൻസിൻ്റെ കുറവുണ്ട്. ഈ പഞ്ചുവേഷൻ നമ്മൾ മനഃപൂർവ്വം ഇടാതിരിക്കുന്നതല്ല, നമുക്കറിയില്ല ഇവിടെ ഒരു പഞ്ചുവേഷൻ ഉണ്ടെന്നുള്ളത്. ഒന്നുകൂടെ പറയാം, ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസായ ഫാൻ ബോയ്സ് സെൻറ്റൻസിൽ എവിടെയാണോ വരുന്നത് അതിന് തൊട്ട് മുമ്പ് ഒരു കോമ ഇടണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് എക്സർസൈസ് കാണിക്കും, അതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഫാൻ ബോയ്സിൻ്റെ ഓരോ സെൻറ്റൻസും എടുത്ത് സെൻറ്റൻസ് എഴുതിയിടും, അതിൽ പ്രത്യേകിച്ച് കോമ ഇട്ടിട്ടുണ്ട്, ആ കോമ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയ ഫോർ ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ, അതിനെ ഫാൻ ബോയ്സ് എന്ന് പറയും. അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പം നമുക്കിത് ഓരോന്നും വെച്ച് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഷീ വെൻ ടു മാർക്കറ്റ് ആൻഡ് ബോട്ട് സം വെജിറ്റബിൾസ്. ഈ സെൻറ്റൻസിൽ ഷീ വെൻ ടു മാർക്കറ്റിന് ശേഷം നമ്മൾ കോമ ഇട്ടിട്ടുണ്ട്, അതിനുശേഷമാണ് കൺജക്ഷൻ ആൻഡ് വന്നിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ്, ഷീ വെൻ ടു മാർക്കറ്റ് ബട്ട് ഡിഡിറ്റ് ബൈ എനിത്തിങ്. ഷീ വെൻ ടു മാർക്കറ്റ് അവിടെ കോമ,
but didn't buy anything. She will go to market or will stay at home. And she will go to market in shesham punctuation. He didn't tell her, so she didn't go to market. She didn't tell her in shesham punctuation. She didn't go to market for she was sick. ഇവിടെ പലർക്കും സംശയം തോന്നും ഈ ഫോർ എങ്ങനെ ഇവിടെ വന്നു. ഫോർ എന്നൊരു അർത്ഥം റീസൺ ബിക്കോസ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹീ ഡിഡിൻറ്റ് ടെൽ ഹർ സോറി ഷീ ഡിഡിൻ ഗോ ടു മാർക്കറ്റ് ഫോർ ഷീ വാസ് സിക്ക്. അവൾ മാർക്കറ്റിൽ പോയില്ല കാരണം അവൾക്ക് സുഖമില്ലായിരുന്നു. ഹീ ഡിഡിൻറ്റ് ആസ്ക് ഹർ നോർ ഡിഡ് ഷീ ടെൽ ഹിം. ഈ ഇവിടെ ഹീ ഡിഡിൻറ്റ് ആസ്ക് ഹെറിന് ശേഷം കോമ നോർ ഡിഡ് ഷീ ടെൽ ഹിം. നോറിന് ശേഷം നമ്മൾ ഡിഡിൻ്റെ പ്രയോഗമാണ് ചെയ്യുന്നത്. ആ ഡിഡ് ഉള്ളതുകൊണ്ടാണ് ഷീക്ക് ശേഷം ടെൽ അവിടെ വന്നിരിക്കുന്നത്. അവിടെ ടോൾഡ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാവരുത്. ഇത് സിമ്പിൾ പാസ്റ്റ് പഠിപ്പിച്ചപ്പം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഷീ വാസ് ലേറ്റ് യെറ്റ് ഹീ ഡിഡിൻ്റ് സേ എനിത്തിങ്. ഈ ഇവിടെ എറ്റിൻ്റെ അർത്ഥം എന്നിട്ടും എന്നാണ്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അർത്ഥം അറിയാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം പറയാഞ്ഞത്. ഷീ വാസ് ലേറ്റ്, അവൾ ലേറ്റായിരുന്നു. Yet he didn't say anything. എന്നിട്ടും അവനൊന്നും പറഞ്ഞില്ല. അപ്പം ഇത്രയും സെൻറ്റൻസ് നിങ്ങളൊന്ന് നോക്കുമ്പം കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്നും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പ്രയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പ്രയോഗിച്ചിരിക്കുന്നത് മനസ്സിലാവും, ഒപ്പം അതിൻ്റെ പങ്ക്ച്വേഷനും. ആ പങ്ക്ച്വേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പങ്ക്ച്വേഷൻ ഇല്ലാതെ നിങ്ങൾ കൺജങ്ഷൻസ് പ്രയോഗിച്ച് എസ് എ എഴുതിയെന്ന് വിചാരിച്ചോ അല്ലാതെ ഈ സെൻറ്റൻസ് കറക്റ്റായി എന്ന് വിചാരിച്ചോ ഇരിക്കരുത്. കാരണം പങ്ക്ച്വേഷൻ്റെ കുറവുകൊണ്ട് അവർ മാർക്ക് കുറയ്ക്കും. അപ്പോൾ ഒരു വിധം നല്ലവണ്ണം എഴുതിയിട്ട് മാർക്ക് കിട്ടാതെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന വീഡിയോൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എൻ്റെ വീഡിയോ ഇതുവരെ മറ്റുള്ള വീഡിയോകൾ കാണാത്തവർ അത് അത്യാവശ്യമായിട്ടും കാണണം. കാരണം അതിനകത്താണ് ടെൻസ്, അതാണ് ആ ബേസിക് എന്ന് പറയുന്നത്. നമ്മളൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ പോലാണ് ഇംഗ്ലീഷിലെ ടെൻസിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ പലർക്കും സന്ദർഭവശാൽ സെൻറ്റൻസ് തെറ്റും. ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ വെർബ് ഏത് സമയത്ത് എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ളതാണ്. അത് പലപ്പോഴും തെറ്റിപ്പോറുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല, ആരും പറയത്തുമില്ല. ഒരാളിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞതിനകത്ത് ടെൻസിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നെന്ന് വിചാരിച്ച് നോബഡി വിൽ പോയിൻ്റ് ഔട്ട് ദിസ്. അപ്പോൾ അങ്ങനെയാണ് പലരും ഇമ്പ്രൂവ് ആവാതെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുമ്പം തീർച്ചയായിട്ടും എല്ലാ സംശയങ്ങളും ചോദിച്ച് പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.